നിഷ ജോഷി എന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ തൻ്റെ എഫ് ബി പേജിലൂടെ ഒരു വിചിത്രമായ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഒരു 15 വയസ്സുകാരൻ, അതായത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി, അവൻ വീട്ടിൽ ബഹളം വെക്കുന്നു. അച്ഛൻ പരാതിപ്പെടാൻ വന്നതാണ്. അച്ഛൻ്റെ പരാതി ഇതാണ്: അവനെ കണ്ണൂരുള്ള ഒരു കാമുകി തേച്ചു എന്നാണ് പറയുന്നത്. അത് തേച്ചു എന്ന് പറഞ്ഞാൽ അവനെ പ്രണയത്തിൽ ചതിച്ചു. അതുകൊണ്ട് അവന് കണ്ണൂര് പോയി ആ കാമുകിയെ കൊല്ലണം, അതിന് വീട്ടുകാർ പണം തരണം. ഇതാണ് അവൻ്റെ പ്രശ്നം. അച്ഛൻ നിക്കക്കളിയില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി. അച്ഛൻ്റെ ആ ഒരു വ്യാകുലത പങ്കുവയ്ക്കുകയാണ് നിഷ ജോഷി. അവരുടെ എഫ് ബി പോസ്റ്റ് വളരെ അല്പം നീണ്ടതാണ്, എങ്കിലും വായിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: പോലീസുകാർ മിക്കവരും ദൈനംദിന അപകടം പിടിച്ച് ഡ്യൂട്ടിയിലൂടെ കടന്നു പോകാറുണ്ട്. മദ്യപിച്ച് രക്കുകെട്ടവരെയും മാനസിക വൈകല്യമുള്ളവരെയും കൊലയാളി സംഘങ്ങളെയും ഒക്കെ നേരിടാറുമുണ്ട്. ഏകദേശം 20 വർഷത്തോട് അടുക്കുന്ന എൻ്റെ സർവീസ് ജീവിതത്തിലും അത്തരം അനവധി ആളുകളുമായി കണ്ടുമുട്ടുകയും ഇടപഴകുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം സർവീസിൽ ആദ്യമായിരുന്നു. ഇന്നലെ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ കുട്ടികൾക്ക് ലീഡർഷിപ്പിനെ കുറിച്ചും ഡ്രഗ്സിന് എതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് ഒരച്ഛൻ ആകെ വെപ്രാളത്തിൽ സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞാൽ ഒരു കാരണവശാലും അനുസരിക്കുന്നില്ല. കുട്ടിക്ക് ഒരു കാമുകിയുണ്ട്. അവൾ അവനെ തേച്ചതുകൊണ്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ട കണ്ണൂർകാരിയായ ആ കാമുകിയെ കൊല്ലാൻ പോകാൻ വേണ്ടി വണ്ടിക്കൂലിക്ക് കാശ് തരണം. ഇതാണ് അച്ഛൻ്റെ പരാതി. അതുകൊണ്ട് രാവിലെ കുട്ടികളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ആത്മവിശ്വാസത്തിലായിരിക്കുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ സോ സിമ്പിൾ, എത്രയോ കുട്ടികൾ നമ്മളെ കൈകാര്യം ചെയ്തിരിക്കുന്നു, എസ് പി സിയുടെ ഭാഗമായി എത്രയോ കുട്ടികളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, ഇതൊക്കെ നിസ്സാരം. കുട്ടിയായതുകൊണ്ട് യൂണിഫോം മാറി സിവിൽ ഡ്രസ്സിൽ ഞാൻ തയ്യാറായി. സ്റ്റേഷനിൽ നിന്ന് കഷ്ടി 1 കിലോമീറ്റർ ദൂരമേ ഈ കുട്ടിയുടെ വീട്ടിലേക്കുള്ളൂ. ഞാൻ എൻ്റെ ആക്റ്റീവയിൽ പോകാൻ തയ്യാറായപ്പോൾ അവരുടെ കാറുണ്ട്, അതിൽ പോകാമെന്നായി അവർ. കാറിൽ കയറി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവനെ സ്നേഹത്തോടെ ചേർത്തിരുത്തി അവിടെ ചെന്ന് കഴിഞ്ഞു. അവനെ കേൾക്കേണ്ടത് എങ്ങനെയാണെന്നും അവനെ ഒന്ന് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കണമെന്നുമൊക്കെ ആലോചിച്ച് ഞാൻ വണ്ടിയിലിരുന്നു. എൻ്റെ മോനും ഏകദേശം അതേ പ്രായമൊക്കെയാണല്ലോ. കാർ ഒരു വലിയ വീടിൻ്റെ മുറ്റത്ത് ചെന്നാണ് നിന്നത്. ആ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു അവന് ചുറ്റും. ഞാൻ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. ഉടനെ അവൻ അലറിക്കൊണ്ട് ചാടി എണീറ്റ്, നീ ആരാ? ഞാൻ മറുപടി പറയുന്നതിന് മുൻപ് കുട്ടിയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെ ഒരു സാർ ആണെന്ന് പറഞ്ഞു. മോനെ ഒന്ന് കാണാൻ വന്നതാണ് എന്ന് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിമാറ്റി അവൻ അകത്തേക്ക് പാഞ്ഞു. തിരിച്ച് അലറിക്കൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നു. ഒരു വെട്ടുകത്തി എൻ്റെ നേരെ ആഞ്ഞു വീശി. ഒരു നിമിഷം ഞാൻ മരണം മുന്നിൽ കണ്ടു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള അവനെ തടയാൻ അവർ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. കത്തി താഴെയിട എന്ന് പറയാൻ, താഴെയിടാൻ ഇത് സിനിമയൊന്നുമല്ലല്ലോ. ഒരു കുട്ടിയെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത നീയൊക്കെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ പോലീസാണോ എന്നൊന്നും ചോദിച്ച് ആരും ഈ വഴിക്ക് വരേണ്ട. കാരണം ഡ്രഗ് അഡിക്ഷനും ഗെയിം അഡിക്ഷനും ഉള്ള ഒരു കുട്ടിയുടെ വയലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെട്ടുകത്തി ആഞ്ഞു വീശുന്നവനെ കീഴ്പ്പെടുത്താൻ അപ്പോൾ സെൽഫ് ഡിഫെൻസിൻ്റെ പാഠങ്ങളൊന്നും മനസ്സിലേക്ക് വന്നതുമില്ല. ഒന്ന് മാത്രം മനസ്സിൽ വന്നു, എൻ്റെ അപ്പനില്ലാത്ത കുട്ടികൾക്ക് അമ്മയും കൂടി ഇല്ലാതാവുമോ എന്ന്. എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഒരു ദിവസം ആദരാഞ്ജലികൾ സ്റ്റാറ്റസായി എല്ലാവരും ഇടും. വെറും 10 മണിക്കൂറിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് സ്കൂട്ടാവുകയല്ലാതെ എനിക്ക് മുൻപിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ഓപ്പോസിറ്റ് വീട്ടിലേക്കാണ് ഞാൻ ചെന്നത്. എന്നേക്കാൾ ആരോഗ്യമുള്ളവൻ വെട്ടുകത്തിയുമായി പുറകെ വന്നു. ആ വീട്ടുകാർ ഹെൽപ്പ് ചെയ്താൽ അവരുടെ കൂടെ സഹായത്തോടെ അവനെ കീഴ്പ്പെടുത്താം. പക്ഷേ വീട്ടുകാർക്ക് അവനെ ഭയമാണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ജീപ്പ് വരാൻ പറഞ്ഞു. സംഭവം പറഞ്ഞ് ജീപ്പ് എത്തി. അപ്പോഴും അവൻ വെട്ടുകത്തിയുമായി അലറിക്കൊണ്ട് റോഡിലൂടെ നടക്കുകയാണ്. ഇതിവിടെ കുറിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ സഹപ്രവർത്തകർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നോർത്താണ്. കാലം ഒരുപാട് മാറി. എത്ര ആളില്ലാത്ത സ്റ്റേഷനാണെങ്കിലും ഇന്ന് എനിക്ക് സംഭവിച്ചതുപോലെ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാതിരിക്കുക. എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്തിന് ഒറ്റയ്ക്ക് പോയി എന്ന് കുറ്റപ്പെടുത്താനേ ആളുകൾ ഉണ്ടാവൂ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴത്തെ പോലെയുള്ള കുട്ടികൾ അല്ല ഇപ്പോൾ. നമ്മൾ കണ്ട തുലാഭാരം കണ്ട് വളർന്നവരല്ല അവർ. ആക്ഷനും വയലൻസുമുള്ള KGF കണ്ടു വളർന്നവരാണ്. പബ്ജിക്കും ഫ്രീ ഫയറിനും അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. ലാഘവത്തോടെ അവരെ കൈകാര്യം ചെയ്യാമെന്ന അമിത ആത്മവിശ്വാസം ഒരിക്കലും വേണ്ട എന്നുള്ളതാണ് നിഷയുടെ ഈ പോസ്റ്റ്. അങ്ങനെ അവസാനിക്കുന്നില്ല, വളരെ ദീർഘമായി തന്നെ വീണ്ടും എഴുതുന്നുണ്ട്. ചുരുക്കത്തിൽ, ഒരു 10-ാം ക്ലാസ്സുകാരൻ തൻ്റെ മുൻ കാമുകിയെ കൊല്ലാനായി വീട്ടിൽ പണം ചോദിച്ച്, വണ്ടിക്കൂലിക്ക് പണം ചോദിച്ചുകൊണ്ട് അക്രമാസക്തനായി നിൽക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത്.